الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും സ്നേഹമുള്ളവരെ അസലക്കും വാഹമത്തുള്ള പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രപഞ്ചം എത്ര അത്ഭുതകരമാണല്ലേ ഓരോ കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ എത്ര വിസ്മയകരമാണ് എത്ര സൂക്ഷ്മമായാണ് അവൻ കാര്യങ്ങളെ സംവിധാനിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ പിന്നെയും പിന്നെയും നാം അവന് മുമ്പിൽ സുജോതി ചെയ്തുകൊണ്ടേയിരിക്കും അവൻ്റെ സൃഷ്ടി വൈഭവങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് അവൻ സകലതിനെയും ഇണകളായി പടച്ചു എന്നുള്ളത് വമിങ് കുല്ലി ഷൈ ഇൻ ഖലഖ്ന സൗജൈൻ സകലതിനെയും നാം ഇണകളായി പടച്ചിരിക്കുന്നു ലാൽ ലക്കും തതക്കറൂൻ നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു സുബാനുഹു താല എല്ലാറ്റിനെയും ഇണകളാക്കിയിരിക്കുന്നു എന്ന് കുർആആൻ ഉണർത്തുകയാണ് സകലതിനെയും ഇണാക്കിയ പ്രപഞ്ചനാഥൻ സൃഷ്ടികർത്താവ് എത്ര പരിശുദ്ധൻ പരിശുദ്ധൻബിത്തുൽ അൽ ഭൂമി മുളപ്പിക്കുന്ന സസ്യലതാദികൾ ഇണകളാണ് വമിൻ അംഫുസിഹിം അതേപോലെ തന്നെ മനുഷ്യ സമൂഹങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാം ഇണകളായിരിക്കുന്നു വമിം ലായാലും മനുഷ്യർക്കറിയാത്ത അനേകക്കോടി സൃഷ്ടിജാലങ്ങളും എല്ലാം ഇണകളായിരിക്കുന്നു ജീവജാലങ്ങൾ മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും അങ്ങനെയാണത്രേ ആകാശവും ഭൂമിയും കടലും കരയും രാവും പകലും ചൂടും തണുപ്പും കൊന്നും താഴ്വാരവും ചിരിയും കരച്ചിലും സുഖവും ദുഃഖവും എല്ലാം എല്ലാം ഇണകളായിരിക്കുന്നു അതേപോലെ തന്നെ പൂമ്പാറ്റകളും പുഴുക്കളും പക്ഷികളും മൃഗങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ട് സകല ജീവജാലങ്ങളും ഇണകളാക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ ഇണകളുടെ രഹസ്യം രഹസ്യം അവന് മാത്രമേ അറിയുള്ളൂ എന്നാലും നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് എല്ലാം പരസ്പര ബന്ധിതമാണ് എന്നതാണത് എല്ലാം സന്തുലിതമായിട്ട് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചു കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത് എന്ന വലിയ സത്യമാണത് ബോധ്യപ്പെടുത്തുന്നത് ഭാഷാപരമായി നോക്കുമ്പോൾ ആകാശവും ഭൂമിയും എതിർ പദങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെയാണ് രാത്രിയും പകലും എതിർ പദങ്ങളാണ് പക്ഷേ ഈ പരസ്പര വിരുദ്ധമായ പ്രതിഭാസങ്ങളെ ചേർത്തുവെച്ചാണ് അള്ളാഹു താല ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആകാശവും ഭൂമിയും പരസ്പര ബന്ധമില്ല എന്ന് തോന്നും എന്നാൽ ആകാശത്ത് നിന്ന് മഴ വർഷിച്ചെങ്കിലേ ഭൂമിയിൽ സസ്യലതാദികൾ മുളയ്ക്കുകയുള്ളൂ രാവും പകലും പരസ്പര വിരുദ്ധമാണ് രാത്രി ഇരുട്ടാണ് ശാന്തതയാണ് വിശ്രമമാണ് എങ്കിൽ പകൽ വെളിച്ചമാണ് സജീവതയാണ് മനുഷ്യൻ കർമ്മനിരതനാകുന്ന സന്ദർഭമാണ് പക്ഷേ ഇവ രണ്ടും പരസ്പര ബന്ധിതമാണ് പകലിലെ ഒരു അധ്വാനത്തിന് തീർച്ചയായും ഒരു രാത്രി ആവശ്യമാണ് അധ്വാനത്തിന് ഒരു വിശ്രമം അനിവാര്യമാണ് ആ നിലയ്ക്ക് ഓരോ ദിവസവും പകലും രാവും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ വിശ്രമത്തിന് ശേഷം അടുത്ത പകലിൽ നമ്മൾ വീണ്ടും കഠിനാധ്വാനത്തിലേക്ക് തിരിക്കുന്നു ഈ ഒരു സന്തുലിതാവസ്ഥ എല്ലാ കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചൂടും തണുപ്പും അങ്ങനെയാണ് അതേപോലെ തന്നെ കയറ്റവും ഇറക്കവും അങ്ങനെയാണ് കടലും കരയും അങ്ങനെയാണ് സുഖവും ദുഃഖവും അങ്ങനെയാണ് കണ്ണീരുപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം എന്ന് കവി ചോദിച്ചിട്ടില്ലേ തീർച്ചയായും ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നത് സന്തോഷത്തിൻ്റെ വില നാം തിരിച്ചറിയുന്നത് അവയുടെ അതിൻ്റെ ഇണയായ ദുഃഖം അതിൽ ഉൾച്ചേർന്നു നിൽക്കുമ്പോഴാണ് ഇതേ ഘടന തന്നെയാണ് ജീവജാലങ്ങളിലെ ആൺ പെൺ വ്യത്യാസവും അല്ലെങ്കിൽ ആൺ പെൺ സംവിധാനങ്ങളെ പരസ്പരം ഇണകളാക്കിയതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആണും പെണ്ണും രണ്ടും മനുഷ്യ മനുഷ്യജന്മമാണ് മനുഷ്യവർഗമാണ് എന്നാലോ തികച്ചും വ്യത്യസ്തമായ പ്രകൃതം അവരിൽ സൃഷ്ടിച്ചിരിക്കുന്നു ശാരീരികമായ സവിശേഷതകൾ രണ്ടു പേരും രണ്ട് തരത്തിലാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് കാണാം മനുഷ്യൻ്റെ ശരീരം സവിശേഷമായ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ അതിൽ പുരുഷൻ്റേത് കരുത്താണ് ആത്മധൈര്യത്തിൻ്റെ കരുത്തിൻ്റെ ഒരു തലമാണ് ഉള്ളതെങ്കിൽ വനിത പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് കാരുണ്യവും സ്നേഹവും അനുകമ്പയും ലാളനയുമാണ് എന്ന് കാണാൻ സാധിക്കും പുരുഷൻ കഠിനാധ്വാനം ചെയ്ത് ഏത് സാഹസിക കൃത്യവും ഏറ്റെടുത്ത് തനിക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണം ഒരുക്കുമ്പോൾ വനിതകൾ മാതൃത്വത്തിൻ്റെ അതിമഹത്തരമായ മറ്റൊരു പങ്കാണ് വഹിക്കുന്നത് കുഞ്ഞുങ്ങളെ ലാളിക്കുവാനും അതുപോലെ തന്നെ അവരെ വേണ്ട വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും നല്ല മാതൃകകൾ പരിശീലിപ്പിക്കുവാനും മാതാക്കൾക്കാണ് കൂടുതൽ സാധിക്കുന്നത് ഇങ്ങനെ ഒരേ ജീവിതത്തിൻ്റെ രണ്ട് തലങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ സംതൃപ്തമായ ദാമ്പത്യത്തെ ഉത്കൃഷ്ടമായ തലമുറയെ രൂപപ്പെടുത്തുവാൻ രണ്ടു കൂട്ടരും ഒരുപോലെ അധ്വാനിക്കുന്നു എന്ന് പറയാം അതിനു വേണ്ടിയിട്ട് പ്രപഞ്ചനാഥൻ അവർക്കിടയിൽ പരസ്പര സ്നേഹവും കാരുണ്യവും നിറച്ചു വെച്ചിട്ടുമുണ്ട് മനുഷ്യാരംഭം മുതൽക്കു തന്നെ ആൺ പെൺ ജന്മങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായ രൂപത്തിൽ അവരുടെ സ്നേഹ സേവനങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടിയാണ് കുടുംബം എന്ന സംവിധാനത്തെ പ്രപഞ്ചനാഥൻ സംവിധാനിച്ചത് നമുക്കറിയാം ആദ്യ മനുഷ്യൻ ആദ്യത്തെ പ്രവാചകനാണ് അഥവാ ദൈവിക സന്ദേശം മനുഷ്യർക്ക് കൈമാറുവാൻ വേണ്ടി വന്ന ദൈവദൂതനാണ് ആ ആദ്യ പ്രവാചകൻ തന്നെയാണ് ആദ്യത്തെ കുടുംബനാഥനും ഇത് അവിചാരിതമായിട്ട് സംഭവിച്ചു പോയതാണോ ഒരിക്കലുമല്ല തീർച്ചയായും ഈ പ്രപഞ്ചത്തെ അതിസുന്ദരമായി ആസൂത്രണം ചെയ്ത പ്രപഞ്ചനാഥൻ്റെ തന്നെ നിശ്ചയത്തിൻ്റെ യുക്തിബോധത്തിൻ്റെ ഭാഗമാണത് എന്ന് നാം മനസ്സിലാക്കുന്നു കാരണം ആദ്യ മനുഷ്യൻ വഴിതെറ്റിയാൽ തുടർന്നുള്ള തലമുറകൾ വഴിതെറ്റും അതിനാൽ ആദ്യ മനുഷ്യൻ ആദ്യത്തെ ദൈവ ദൂതനായി മാറി ആ ആദ്യ ദൈവദൂതനെ തന്നെ അവൻ ആദ്യത്തെ ഗൃഹനാഥനായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു കാരണം മനുഷ്യൻ രൂപപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ സ്ഥാപനം കുടുംബമാണ് ആ കുടുംബം ഏറ്റവും വിശുദ്ധമായ ഘടനയിൽ സംവിധാനിക്കപ്പെടണം അത് മനുഷ്യർ ബുദ്ധിയിൽ രൂപപ്പെടേണ്ടതല്ല മനു മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച സാക്ഷാൽ ഉടയ തമ്പുരാൻ തന്നെയാണ് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് വളർ വളർന്ന് വികസിക്കേണ്ടത് എന്ന് നിശ്ചയിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആദ്യ മനുഷ്യനെ ആദ്യത്തെ കുടുംബനാഥനായിട്ട് ദൈവം തമ്പുരാൻ നിശ്ചയിച്ചത് എന്നുകൂടി നാം തിരിച്ചറിയണം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് മനുഷ്യൻ ഇണയും തുണയുമായിട്ട് ആണും പെണ്ണും പരസ്പരം സുഖവും ദുഃഖവും പങ്കുവെച്ച് പരസ്പരം തിരിച്ചറിഞ്ഞും അറിഞ്ഞു പെരുമാറിയും ഉള്ള ജീവിത രീതികൾ മുന്നോട്ട് വെച്ച് പോകുമ്പോൾ തീർച്ചയായും ഈ ലോകത്ത് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും നാളെ പരലോകത്ത് അതിമഹത്തരമായ സ്വർഗ ലോകത്ത് ശാശ്വതികത്വം ലഭിക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുന്നത് അതേസമയത്ത് പുതിയ ഭൗതിക കാഴ്ചപ്പാടുകൾ ആൺ പെൺ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ജനറൽ ന്യൂട്രൽ തുടങ്ങിയ പദപ്രയോഗങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ സ്ത്രീ പുരുഷ സമത്വം എന്നത് യഥാർത്ഥത്തിൽ സുന്ദരമായ ഒരു ഭാവനയാണ് എന്നാൽ അവസര സമത്വം അതുപോലെ തന്നെ അവർക്കിടയിൽ നീതി ബോധം തീർച്ചയായും നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ ആണും പെണ്ണും തുല്യമാകുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷരായി മാറുന്ന ആണുമില്ല പെണ്ണുമില്ല കേവലം മനുഷ്യർ മാത്രം എന്ന തലത്തിലുള്ള ഭാവനകൾ അതിശയോക്തി കലർന്ന ചിന്തകൾ മാത്രമായിരിക്കും മനുഷ്യനെ അവൻ്റെ വിശുദ്ധമായ പ്രകൃതിപരമായ ജീവിതശീലങ്ങളിൽ നിന്ന് തെറ്റായ മൃഗീയമായ ആർക്കും ആരുമായും എങ്ങനെയും ഇടപഴകാം എന്ന അച്ചടക്ക ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ വഴിതിരിച്ചുവിടാൻ മാത്രമായിരിക്കും അത് ഉപകരിക്കുക ജനറൽ ന്യൂട്രൽ യൂണിഫോം തുടങ്ങിയ കാഴ്ചപ്പാടുകളുണ്ടല്ലോ എല്ലാവർക്കും ഒരേ യൂണിഫോം അതിലൂടെ യഥാർത്ഥത്തിൽ ആണും പെണ്ണും എന്ന വ്യത്യാസം ഇല്ലാതാവുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അപ്പോഴും അവിടെയും പുരുഷ മേധാവിത്വമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം യൂണിഫോമുകൾ നടപ്പിലാക്കപ്പെടുന്ന വിദ്യാലയങ്ങളിൽ ആൺമക്കളുടെ വസ്ത്രങ്ങൾ പെൺമക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് കാണാൻ സാധിക്കുന്നത് അതിനാൽ പ്രകൃതിപരമായി ദൈവികമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനിലെ സവിശേഷതകളെ ഇല്ലാതെയാക്കാനോ തച്ചുടക്കാനോ മാറ്റിപ്പണിയാനോ സാധ്യമല്ല എന്ന വലിയ തിരിച്ചറിവ് തീർച്ചയായും നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് വിശുദ്ധ കുർആാൻ അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും അത്ര സൃഷ്ടിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുന്നത് ഓരോ മനുഷ്യനെയും പരസ്പരം ആദരിച്ചുകൊണ്ട് അവരവർക്കുള്ള പദവികളും സ്ഥാനമാനങ്ങളും അംഗീകരിച്ചു കൊണ്ട് തന്നെ ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനം മനുഷ്യനെ മനുഷ്യനായി അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം അല്ലാതെ ലിംഗവിവേചനം എന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യരും ഒരുപോലെ എന്ന സാങ്കല്പികമായ ഒരു തലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ അത് ലോകത്ത് അരാജകത്വം മാത്രമായിരിക്കും സൃഷ്ടിക്കുക പാശ്ചാത്യൻ ലോകം ഇന്ന് അനുഭവിക്കുന്ന അസ്തിത്വ ദുഃഖമുണ്ടല്ലോ വല്ലാത്തൊരു ശൂന്യത അതേ അവസ്ഥ നമ്മുടെ നാടുകളിലേക്കും വ്യാപിക്കുക എന്നതായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം തീർച്ചയായും പ്രകൃതിപരമായ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം ആദരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം ആ നിലയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രപഞ്ചനാഥൻ ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ നല്ല തലമുറകളെ അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗവഴിയിൽ സഞ്ചരിക്കുവാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ വ ആ ആഹ് അവൻ അലഹമദുൽ റബുലാലമീൻ അസലാമലൈക്കും വാർഹത്തുള്ള